യഥാർത്ഥത്തിൽ അന്തർധാര നടന്നത് നമ്മുടെ മുന്നിലുണ്ട്. പത്മജിയെ വളരെ കൃത്യമായി ഇരു ചെവിയറിയാതെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അനിൽ ആന്റണി എങ്ങനെയാണ് പോയത്? സുധാകരനുമായി ചെന്നൈയിൽ ചർച്ച നടത്തിയെന്ന് ഈ ദല്ലാൽ നന്ദകുമാർ പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? സുധാകരൻ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അന്തർധാര വളരെ കൃത്യമായിരുന്നു. പക്ഷേ ഈ വീണ് കിട്ടിയ ആയുധം ഇ പി ജയരാജനാണോ? അപ്പോൾ സി പി എമ്മുമായി ഒരു അന്തർധാര, അത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നോക്ക്. ഈ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ വെട്ടിലായത് ജാവദേക്കർ അല്ലേ? വളരെ രഹസ്യമായി ആ ഒരു മിഷനുമായിട്ടാണല്ലോ വന്നത കേരളത്തിൽ. വളരെ രഹസ്യമായി ചില ആളുകളെ കണ്ട് ആരെയെങ്കിലും ഒക്കെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന പാർട്ടിയെ വളർത്ത് അതിന്റെ ഒരു വോട്ടിംഗ് ശതമാനം കൂട്ടുക എന്നതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഇതെല്ലാം ശോഭ സുരേന്ദ്രൻ കൃത്യമായി പൊളിച്ചു കൊടുത്തു.